ഇടത്തരക്കാർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോഴിതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ബോൺലെസ് ചിക്കൻ 1/2 kg ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ 8-10 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രഷ്ഡ് ചില്ലി, വറ്റലമുളക് പൊടിച്ചത്, കറിവേപ്പില, എണ്ണ എന്നിവയാണ് ഇതിന് നമുക്ക് ഉണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. നമ്മൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് സോട്ടായി കിട്ടും. നമുക്ക് കുറച്ചു നേരത്തേക്ക് അടച്ചു വെക്കാം. ഇത് നമ്മുടെ ഉള്ളി നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ടു നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയും ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും ഉള്ളിയൊക്കെ മിക്സ് ആയി വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ല കളർ ആയിട്ടുണ്ട് അല്ലേ. നമുക്കിതിലേക്ക് ഈ ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. നല്ല മണം വരുന്നുണ്ട്. കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി ഒന്ന് സോട്ടായി വരാനായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി ഒരു റോസ് പരുവത്തിലാവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി മൂടി വെച്ച് വേവിക്കും. ഇതുവരെ ചെയ്തിട്ടുള്ള ചിക്കൻ റെസിപ്പിയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഏത് തുടക്കക്കാർക്കും സിമ്പിൾ ആയിട്ട് എനിക്ക് ചിക്കൻ കറി വയ്ക്കാൻ അറിയാമെന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ സിമ്പിൾ റെസിപ്പി ആയിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയും ഒക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചിക്കൻ സൂപ്പർ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ് ഇത്. നമ്മുടെ ഈ ഒരു ചിക്കനും ഇലിയും ചോറും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
share, comment and subscribe.